ഈ മൂന്ന് ചേരുവകൾ കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ആദ്യമായി ഒരു പഴമെടുത്ത് തൊലി ഊരി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കുക ശേഷം ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യോ വെണ്ണയോ ആഡ് ചെയ്തതിന് ശേഷം പഴം അതിലോട്ട് തള്ളിമറിച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ചിറകിയ തേങ്ങയും രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു തിരി ഇലക്കപ്പൊടിയും ഒരു മുട്ടയും ഇതുപോലെ ഉടച്ചൊഴിച്ച് മസാല തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് അരികിതുപോലെ വേദനയെടുക്കാതെ പതിയെ ആവശ്യത്തിനുള്ള ബ്രെഡ് ഇതുപോലെ ചെത്തിയെടുക്കാം ബ്രെഡ് ഇതുപോലെ ശേഷം നേടുകയെ ഒന്നുകൂടെ പതിയെ വേദന എടുക്കാതെ കട്ട് ചെയ്യുക ഇനി നമുക്ക് മസാല എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം ഒരു പീസ് ബ്രെഡ് എടുത്ത് കുറച്ച് മസാലയെടുത്ത് പതിയെ ഒട്ടിച്ച് കൊടുക്കുക അതിനുശേഷം മറ്റേ പീസും എടുത്ത് മുട്ടയുടെ ബാറ്റർ അടിച്ച് വെച്ചത് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ പീസിലോട്ട് ഇതുപോലെ അമർത്തി ഒട്ടിച്ച് വെച്ച് കൊടുക്കുക ഒരു പാൻ എടുത്ത് വീണ്ടും കുറച്ച് നെയ്യോ ബട്ടറോ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ മുക്കി മൊരിച്ചെടുക്കാം അടിപൊളി എഗ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്